ചോര ഒളിപ്പിച്ച് ബോധമില്ലാതെ കിടക്കുന്ന വിശാലിന്റെ രൂപം തന്നെയാ മനസ്സില്. എനിക്ക് വിശാലിനെ ഒന്ന് കാണണം, എങ്കിലേ മനസ്സിന് സമാധാനം കിട്ടൂ. അതിന് നീ അവിടെ വീഡിയോ കോളും ചെയ്തോണ്ട് നിന്നാ മതിയോ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ മോളെ. ജാസ്മിന്റെ ഈ കരച്ചിൽ ഒട്ടും ചേരുന്നില്ലല്ലോ മേ. ആർട്ടിഫിഷ്യൽ കരച്ചിലാണെന്നേ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കരച്ചിലായിരുന്നോ? ജലദോഷം വന്ന് മൂക്ക് വലിക്കാന്നാ ഞാൻ കരുതിയത്. കുറച്ചും കൂടി ഒറിജിനാലിറ്റി വരുത്താൻ പറയാമേ. കല്യാണം മുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത് നിനക്ക് മനസ്സിലാവില്ല. അത് എത്ര വലിയ വേദനയാണെന്നറിയാമോ? ഭർത്താവിനെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ നിർബന്ധിക്കുമ്പോഴേ ഭാര്യ അനുഭവിക്കുന്ന വേദനയുടെ അത്രയും വരുവമ്മേ. നിന്നോടൊന്നും സംസാരിക്കാൻ ഞാനില്ല. അത് തന്നെയാ നല്ലത്. നിന്നെ ചോദ്യം ചെയ്യാനേ പലരുടെയും നാ ഉയർന്നു കഴിഞ്ഞു. അത് നിനക്കുള്ള മുന്നറിയിപ്പാ പ്രഭാവതി. ഇനിയെങ്കിലും നീ നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാളയത്തിൽ തന്നെ പട ഒരുങ്ങും. നീ സൂക്ഷിച്ചോ. ഓ, ഞാൻ സൂക്ഷിച്ചോളാം. ആലോചിക്കുന്നേ ഈ നെല്ലിക്ക എങ്ങനെ മധുരിക്കുന്നാണോ? അതോ ജാസ്മിന് പകരം എന്നെ കൊണ്ട് ആരുടെ കഴുത്തിൽ മിന്നു കെട്ടിക്കാന്നാണോ? രണ്ടുമല്ല. പിന്നെ എനിക്ക് തരാൻ എന്തോ ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്നല്ലേ വിശാൽ സാർ പറഞ്ഞത്? അതെന്തായിരിക്കും എന്ന് ആലോചിക്കായിരുന്നു. ഓ, അത് എന്നിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ഇല്ലന്നേ. അതെന്താന്ന് ഒന്ന് പറയോ. പറയല്ല, ഞാനത് കാണിച്ചുതരാം. ആ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചേക്ക. വേഗാവട്ടെ. എന്റെ വാച്ചും മാലയും മോതിരവും ഡ്രസ്സും ഒക്കെ ആ നേഴ്സിന്റെ ടേബിളിലുണ്ടാവും. നീ ചെന്നിട്ട് അതെല്ലാം എടുത്തിട്ടു വാ. ചെല്ല. സിസ്റ്ററെ, വിശാൽ സാറിന്റെ വാച്ചും മോതിരവും ഒക്കെ ഒന്ന് എടുത്തു തരുമോ? തരാലോ. ജാസ്മിന്റെ വിരലിൽ കിടക്കേണ്ടായിരുന്നു, പക്ഷേ അവൾക്കിതിനുള്ള യോഗ്യത അർഹതയില്ലാതായിപ്പോയി. അതുകൊണ്ട് ഇതെന്റെ നെല്ലിക്കയ്ക്ക് സ്വന്തം.
ഇതെന്തിനാ ഇങ്ങനെ കെട്ടിവെക്കുന്നെ? അല്ലെ, ഈ മോതിരേ സാരിയുടെ തുമ്പിൽ കെട്ടിവെക്കുന്ന എന്തിനാന്ന്? എന്റെ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ, വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടിയാ ഇതുപോലെ കെട്ടിവെക്കും, കളഞ്ഞു പോവുകയില്ല, ആർക്കും കട്ടെടുത്ത് കൊണ്ടുപോകാനും കഴിയില്ല. അത് നീ പറഞ്ഞ ശരിയാ. നിന്റെ കയ്യിലുള്ളതൊന്നും കളഞ്ഞു പോവുകയില്ല, ആർക്കും കട്ടെടുക്കാനും കഴിയില്ല. നീ മിടിക്കാ പാർവതി, മിടിക്കുകയാണെന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്നതിനേക്കാൾ മിടുക്കി. അത് എന്റെ കഴിവൊന്നുമല്ല, എല്ലാം ഉദയനൂരമ്മ തോന്നിപ്പിക്കുന്നതാ ഞാൻ പറയുന്നത്. വിശാൽ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ വിശാൽ സാറ് സത്യം പറയോ? കള്ളം പറയാൻ തീരുമാനിച്ചാലും നിന്റെ ഈ മുഖത്ത് നോക്കിയ സത്യമേ നാവിൽ വരും. നിശ്ചയം, മഞ്ഞൾ കല്യാണം, അങ്ങനെ എല്ലാ ചടങ്ങുകളിലും ജാസ്മിനൊപ്പം വിശാൽ സാർ നിന്നില്ലേ? കല്യാണ ചെക്കനായിട്ട് മണ്ഡപത്തിലും വന്നു. വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ വിശാൽ സാറിനത് നേരത്തെ പറയായിരുന്നില്ലേ? മണ്ഡപത്തിൽ വന്നിട്ട് ഇങ്ങനൊരു കള്ളക്കളി കളിക്കണമായിരുന്നു. കള്ളക്കളിയോ? കള്ളക്കളിയോ? വിശാല് കള്ളക്കളി കളിച്ചെന്നോ? എന്ത് കള്ളക്കളിയാ വിശാല് കളിച്ചത്? എനിക്കതറിയണം. പറയടി, പറയാൻ. അതമ്മേ, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഗായത്രി മണ്ഡപത്തിൽ വന്നു എന്നും പറഞ്ഞ് നീ ബഹളം വെച്ചതിനെ കുറിച്ചല്ലേ കള്ളക്കളിയെന്ന് നിങ്ങൾ പറഞ്ഞത്? അത് നിന്റെ കള്ളക്കളിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയത്. ഇപ്പൊ എനിക്ക് ഉറപ്പായി, എനിക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. അമ്മേ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അയ്യോ, ഞാൻ ഈ അമ്മയല്ല വിളിച്ചത്. പിന്നെ? എന്റെ സ്വന്തം അമ്മയാ. ദേ, തൊട്ടടുത്ത് നിൽക്കുന്നത് അമ്മ കാണുന്നില്ലേ? അമ്മേ, ഈ അമ്മ പറയുന്ന കേട്ടില്ലേ? അമ്മ മണ്ഡപത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന്. ആണോ അമ്മേ? അമ്മ ഈ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്ക, എന്നാലേ ഈ അമ്മ വിശ്വസിക്കൂ. ആ അമ്മ പറയുന്നത് ഈ അമ്മ കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അമ്മയെ കാണാനും അമ്മ പറയുന്നത് കേൾക്കാനും ഇപ്പൊ എനിക്ക് മാത്രമേ കഴിയൂ. മോനെ, എന്റെ മോനെ കാണാൻ വേണ്ടിയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നത്. നിന്റെ അവസ്ഥ എന്തായെന്നറിയാതെ ആദ്യം പിടിച്ചാടാ ഞാൻ ഓടി വന്നത്. അപ്പോ നിനക്ക് എന്നെ കാണണ്ട, ഇവിടെ കണ്ടാ മതി. മരിച്ചുപോയ അമ്മയും അടുത്തുണ്ട്, താലി കെട്ടിയ പെണ്ണും അടുത്തുണ്ട്. ഇനി നിനക്ക് എന്താ എന്റെ ആവശ്യം? ഞാൻ പോവാ. വേണ്ടട, ഇനി ഒന്നും പറയണ്ട. നീ കണ്ണു തുറക്കുന്നതും കാത്ത് ഞാനും പുറത്തുണ്ടായിരുന്നു. പക്ഷേ നിനക്ക് ബോധം തെളിഞ്ഞപ്പോ
നിനക്ക് ആദ്യം ഇവളെ കാണണമെന്നാ പറഞ്ഞതെന്ന് ആ നേഴ്സ് വന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയമാണ് തകർന്നു പോയത്. ഇത്രയും കാലം ഞാൻ നിനക്ക് തന്ന സ്നേഹത്തിന് ഒരു വിലയും ഇല്ലാതായി പോയല്ലോ മോനെ. ഞാൻ വന്നപ്പോഴും വിശാൽ സാറിന് ബോധമില്ലായിരുന്നു. നീ മിണ്ടരുത്. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? അബോധാവസ്ഥയിലും നീ ഇവളുടെ പേരാണ് പറഞ്ഞതെങ്കിൽ ഓന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് ശരിക്കും മനസ്സിലായി. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നുമല്ല നിനക്ക് മുഖ്യം, ഈ അടുക്കളക്കാരിയുടെ സാമീപ്യമാ. എടി, നിനക്ക് ഇപ്പൊ തൃപ്തിയായോ? ഇപ്പോഴല്ല, അബോധാവസ്ഥയിലായിരുന്നപ്പോഴും വിശാൽ സാർ എന്റെ പേര് വിളിച്ചപ്പോഴും എനിക്ക് തൃപ്തിയായി. അതിൽ കൂടുതലായി എനിക്കൊന്നും വേണ്ട. നിന്നെ മോനെ അമ്മ ഇറങ്ങുക. ഞാൻ കാരണം മോന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ ഈ അമ്മയോട് അല്ല എന്നോട് നീ അങ്ങ് ക്ഷമിച്ചേക്ക മോനെ. ഇതെന്റെ ഒരു അടവ. ഞാൻ പിണങ്ങിയാൽ വിശാലിന് സഹിക്കില്ല. മുടങ്ങിപ്പോയെടുത്ത് വെച്ച് നമുക്ക് വീണ്ടും തുടരണ്ടേ? അതുകൊണ്ട് മോളെ, നീ വിശാലിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ അവസരം മുതലാക്കി അവള് വീണ്ടും വിശാലിനോട് ഒട്ടി നിൽക്കും. മോളെ, എന്ത് വന്നാലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. അതെ, അമ്മയും ജാസ്മിനും കയറി വന്നതുകൊണ്ട് വിശാൽ സാറിന് രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട. എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. ആദ്യമൊന്നും പിന്മാറാതെ മണ്ഡപത്തിൽ വന്ന് കള്ളക്കളി കളിച്ചത് എന്തിനാ? ഒരു കാരണവുമില്ലാതെ നിന്നെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജാസ്മിൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്. നീ തോറ്റു കൊടുക്കുന്നതിനനുസരിച്ച് അവളുടെ അഹങ്കാരം കൂടിക്കൂടി വന്നു. നിന്നെ പൂർണ്ണമായും മുട്ടുകുത്തിക്കാനാവുമെന്നുള്ള ആശ്വാസത്തില് അവളെ കല്യാണ പെണ്ണായി ഒരുങ്ങി വന്നത്. വിശാല ജീവനോടെ ഇരിക്കുമ്പോൾ ഈ പാർവതിയെ നോക്കണമെങ്കിൽ അവള് ഏഴ് ജന്മമല്ല, നൂറായിരം ജന്മം ജനിക്കണമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതിനുവേണ്ടിയാ ഞാൻ അങ്ങനൊരു കളി കളിച്ചത്. അവള് നടുവും തല്ലി വീണില്ലേ? മുഖത്തേക്ക് വിശാലൊന്നും നോക്കിയത് പോലുമില്ല. ഞാൻ എന്തൊക്കെ പ്രതീക്ഷയോടെയാണെന്നോ ഇങ്ങോട്ടേക്ക് വന്നത്. വിശാലിനെ ആശ്വസിപ്പിക്കും, സ്നേഹം കാണിക്കും. സ്നേഹത്തോടെയുള്ള വിശാലിന്റെ സംസാരത്തില് വിവാഹം മുടങ്ങിയതിന്റെ സങ്കടം ഞാൻ മറക്കും. അതൊക്കെ പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. പക്ഷേ വിശാൽ എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. സാരമില്ല ജാസ്മിൻ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കൂ വിശാൽ.
അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ഒന്നാവൂന്ന് ഒന്ന് പറയൂ വിശാൽ. വിശാൽ ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ല. ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. മെല്ലെ വിശാൽ സർ, മാറി. മുഖത്ത് ഞാനൊരു ചിരി കാണുന്നുണ്ട്, വിജയിച്ചവളുടെ ചിരി. ജാസ്മിൻ തോറ്റു എന്നൊന്നും നീ കരുതണ്ട. വിശാലിന്റെ താലി എന്റെ കഴുത്തിൽ തന്നെ വീണിരിക്കും. അങ്ങനെ ഉറപ്പിച്ചു പറയല്ലേ ജാസ്മിൻ, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. തീരുമാനിക്കേണ്ടത് നീയല്ല, ഈശ്വരന്മാരും. മുഹൂർത്തം തീരുമാനിച്ചിട്ടും അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിൽ ചെന്നിട്ടും നീ ഇപ്പോഴും കെട്ടാ പെണ്ണായി നിൽക്കല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും നിന്റെ കയ്യിലല്ലാന്ന്. ഈശ്വരന്മാര് തീരുമാനിക്കും. എടിയെന്നല്ല, പാർവതി, അതാ എന്റെ പേര്. പേര് വിളിക്കണം. നീ എടിയെന്ന് വിളിച്ച ഞാൻ നിന്നെ പൊടിയെന്ന് പറയും. അത്രയ്ക്കായോടി നീ. വേണ്ട ജാസ്മിനെ, ഇതേ ആ വീട്ടിലെ അടുക്കളയല്ല. ഇവിടെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ താണുമണങ്ങി നിൽക്കുന്ന അടുക്കളക്കാരിയോ അല്ല. എന്നെ കൈവച്ച ഞാനും കൈവയ്ക്കും. ഇത് നിന്നെപ്പോലെ വിഷം തളിച്ച് പൂക്കൾ പിടിച്ച കൈയല്ല, കറിച്ചട്ടിയും ചട്ടുകവും പിടിച്ച കയ്യാ. നീ ഒന്ന് തന്ന എനിക്ക് നോവില്ല, പക്ഷേ ഞാനൊന്ന് അങ്ങോട്ട് തിരിച്ചു തന്ന നീ വട്ടം കറങ്ങിപ്പോവും. വിശാലിന്റെ കൈകൊണ്ട് ഒരു താലി എന്റെ കഴുത്തിൽ വീഴുന്നത് വരെയുള്ളൂ നിന്റെ ഈ തിളപ്പ്. അത് ഞാൻ തീർത്ത് തന്നിരിക്കും. നീ ദിവസങ്ങൾ എണ്ണിക്കും. വിശാൽ സാറിന്റെ താലി ഒരു ദിവസം കഴുത്തിൽ വീഴുന്ന പ്രതീക്ഷയിൽ അഹങ്കാരം കാണിക്കുന്ന നീ ഒരു സത്യം മറന്നുപോയി. എന്റെ കഴുത്തില് ഇപ്പൊ തന്നെ വിശാൽ സാറ് കെട്ടിയ താലിയുണ്ട്. ശരിക്കും നോക്കിക്കും നീ, നിന്റേതേ വേറൊരു പ്രതീക്ഷ, സ്വപ്ന. പക്ഷേ ഇത് സ്വപ്നമോ പ്രതീക്ഷയോ ഒന്നുമല്ല, യാഥാർത്ഥ്യം. അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വേറൊരു മണ്ടിയാ നീ. അലറണ്ട, എനിക്കിനിയും പറയാനുണ്ട്. ഇത്രയും ദിവസം നീ പറഞ്ഞത് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? ഇനി ഞാൻ പറയും, നീ മിണ്ടാതിരുന്ന് കേട്ടോണം. ഓടി, കേട്ടിട്ട് പോയാ മതി.